അസ്സലാമു അലൈക്കും. ആബിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ജാമുൻ റെസിപ്പിയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിതാ ഗുലാബ് ജാമുന്റെ 2 പാക്കറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കത് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം. കുറച്ചീച്ച പാല് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. കട്ടിയായി കുഴച്ചെടുക്കരുത്, കുറച്ച് നല്ല മയത്തിൽ കുഴഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണത്. അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജാമുൻ കിട്ടുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് 1-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാം. ഞാൻ പഞ്ചസാരപ്പാനി കുറച്ച് മധുരം കമ്മിയായിട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തോന പഞ്ചസാര ഇട്ടിട്ട് നൂൽപ്പരുവായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിക്കൊരു ഏലക്കായി ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ലോണം തിളപ്പിച്ചെടുക്കണത്. ഇപ്പൊ നല്ല തിളച്ചു വന്നിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ കുറച്ചുകൂടി പഞ്ചസാരപ്പാനി വേറെ ഉണ്ടായിരുന്നു, അതും കൂടി ഇത് കൊഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതാണ് ഈ കളർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാകാൻ വെക്കാം. അപ്പൊ നമ്മളെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് നമുക്കിത് ഉരുളയാക്കി എടുക്കാം. ആദ്യം കുറച്ച് മാവ് എടുത്തിട്ട് നല്ലോണം ഉരുട്ടി എടുക്കണം. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കണം. വിള്ളലില്ലാതെ ക്രാക്കില്ലാതെ നല്ല സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കണം. ഇപ്പൊ ഞാനിവിടെ നീളത്തിലും 2-3 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വലുതായിട്ടാണ് ഉരുള തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് തയ്യാറാക്കിയെടുക്കാം. നമുക്കിതൊക്കെ പൊരിച്ചെടുക്കാം. വലുതായി തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് നേരം വേകും, ഇത് വെന്ത് കിട്ടാൻ. മീഡിയം തൈലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടൂല. ചെറിയ ബോളാക്കി എടുക്കുകയാണെങ്കിൽ വേഗം വെന്ത് കിട്ടും. ഇത് കുറച്ച് വലിയതാക്കിയിട്ടാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇപ്പൊ നല്ല വെന്ത് വന്നിട്ടുണ്ട്. മീഡിയം തൈലിട്ടിട്ട് വേവിച്ചെടുക്കണം, നാളെ ഉള്ളു നല്ല വെന്ത് കിട്ടുള്ളൂ. ഇപ്പൊ ഞാനിതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നീളത്തിലുള്ളത് ഇതേപോലെ ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇളം ചൂടുള്ള പഞ്ചസാര പാനിക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം.
ഇപ്പൊ നമ്മളെ ജാമൂന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇതുപോലെ എല്ലാരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോയ്ക്ക് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.